വന്മരം നിന്നു. പകരമാരി ആ ചോദ്യത്തിന് ഉത്തരമായി പാല വീണ്ടും മറ്റൊരു മാണിയുടെ കൈകളിലേക്ക്. മാണി സി കാപ്പൻ. 54 വർഷങ്ങൾക്ക് ശേഷം പാല മണ്ഡലം ഇതാ പുതിയ കൈകളിലേക്ക്. ആരാണ് മാണി സി കാപ്പൻ? മാണി സി കാപ്പൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. 2943 വോട്ടിന് കേവല ഭൂരിപക്ഷത്തിൽ ജയിച്ച വെറുമൊരു LDF സ്ഥാനാർത്ഥിയല്ല മാണി സി കാപ്പൻ. അധികം ആരും അറിയാത്ത ഒരു ഭൂതകാലം മാണി സി കാപ്പൻ നേതാവിനുണ്ട്. അതെന്താണെന്ന് ഒന്ന് നോക്കാം. 1956 May 30 അദ്ദേഹം ജനിച്ചത്. പ്രായം 63. അദ്ദേഹത്തിന്റെ അച്ഛൻ ചെറിയാഞ്ചി കാപ്പൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല, കേരളത്തിൽ നിന്നുള്ള ഒരു MP കൂടിയായിരുന്നു. 1980 പ്രശസ്തനായ ഒരു വോളിബോൾ പ്ലെയറാണ് മാണി സി കാപ്പൻ. 1977 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. സിനിമാ ലോകത്തും ഒരു ശ്രദ്ധേയ സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. 10 മലയാള ചിത്രങ്ങൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ് അദ്ദേഹം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ചിലതായ മേലേപ്പറമ്പിൽ ആൺവീട്, മാനാർ മത്തായി സ്പീക്കിംഗ്, CAD ഉണ്ണികൃഷ്ണൻ, BA BED തുടങ്ങിയ 10 ചിത്രങ്ങൾ നിർമ്മിച്ചത് കൂടാതെ 24 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. യുവതുർക്കി, ഫ്രണ്ട്സ്, നഗരവധു, ഇരുവട്ടം മണവാട്ടി എന്നിവ അതിൽ ചിലത് മാത്രം. തീർന്നില്ല. ആസാമി ഭാഷയിലും ബംഗാളി ഭാഷയിലും ചിത്രീകരിക്കപ്പെട്ട ബോറോലാർ ഖോർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഈ മാണിസാറാണ്. ഇനി ഇതൊന്നും കൂടാതെ 2015 മഴവിൽ മനോരമ ചാനലിൽ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന ടെലിവിഷൻ സീരിയലിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പുതിയ മാണിസാറിന്റെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ പാലായിൽ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.